ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നേവി ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഒരു വാച്ചാണ്. അവരുടെ നേവി ഫോഴ്സ് NF9172 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൻ്റെ സിൽവർ കളറാണിത്. ഇതൊരു ഡിജിറ്റൽ വാച്ചാണ്. ശരിക്കും ഒരു ഡിജിറ്റൽ വാച്ച് എന്ന് മാത്രം പറയാൻ പറ്റില്ല, അത് ഡിജിറ്റൽ പ്ലസ് ഒരു അൺലോഗ് വാച്ചാണ്. കാരണം ഇതിൽ നമുക്ക് ഡിജിറ്റലായിട്ടും അതുപോലെ തന്നെ അൺലോഗായിട്ടും സമയം അറിയാൻ പറ്റും. ഇതിൻ്റെ MRP വരുന്നത് 4999 രൂപയാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത് 2252 രൂപയ്ക്കാണ്. അപ്പം നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മുടെ വാച്ച് ഇതിനകത്തൊരു വാറണ്ടി കാർഡും അതുപോലെ തന്നെ യൂസർ മാനുവലാണുള്ളത്. അതിൻ്റെ ഒരു ഗ്യാരണ്ടി കാർഡാണ്. പിന്നെ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, അതിൻ്റെ യൂസർ മാനുവലാണ്. ഇതാണ് നമ്മുടെ വാച്ച്. ഇതൊരു പ്ലാസ്റ്റിക് കവറിനകത്താണ് അവർ ആക്കി തന്നിട്ടുള്ളത്. ആ പ്ലാസ്റ്റിക് കവറിൻ്റെ പുറത്തും ആ നേവി ഫോഴ്സ് എന്നുള്ള ബ്രാൻഡ് നെയിമും അതുപോലെ തന്നെ അവരുടെ ലോഗോ എല്ലാം വളരെ വലുതാക്കി കൊടുത്തിട്ടുണ്ട്. കവറിനകത്ത് നിന്ന് പുറത്തെടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ വാച്ച്. കാണാൻ വളരെ നല്ല ഭംഗിയുള്ളൊരു വാച്ചാണ്. ഒരു ഡിസൈനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത്. ഇതിൻ്റെ ഈ സ്ട്രാപ്പ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഒരു മെഷ് ടൈപ്പ് ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇത് കാണുന്ന പോലെയല്ല, വളരെ ഫ്ലെക്സിബിളാണ്. നോക്കിയാൽ തന്നെ അറിയാം വളരെ ഫ്ലെക്സിബിളാണ് ഇതിൻ്റെ സ്ട്രാപ്പ്. ഈ സ്ട്രാപ്പ് ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ഈ സ്ട്രാപ്പ് മാറ്റിയിട്ട് വല്ല സിലിക്കോണിൻ്റെയോ അതല്ലെങ്കിൽ സ്റ്റീൽ ഫിനിഷുള്ള വേറെ ഒരു സ്ട്രാപ്പെല്ലാം വാങ്ങിച്ചിടാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഈ സെക്കൻഡ് സൂചിക്ക് കൊടുത്തിരിക്കുന്ന ഈ റെഡ് കളർ വളരെ ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ നോബില് കൊടുത്തിരിക്കുന്ന ഈ റെഡ് കളറ് ബാൻഡും ഈ വാച്ചിന് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും അതുപോലെ ലുക്ക് വൈസൊക്കെ നോക്കുമ്പോഴൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഈ ഡയലിനകത്ത് ഫ്ലൂറസെന്റ് കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ രാത്രി നമുക്ക് ഈ വാച്ച് എവിടെ വെച്ചാലും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ രാത്രിയിൽ ഇതിൻ്റെ ലൈറ്റൊക്കെ കാണാൻ തന്നെ ഒരു വളരെ ഭംഗിയാണ്. അതുകൊണ്ട് രാത്രി കാലത്തും സമയം നോക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിൻ്റെ ഡിജിറ്റെല്ലാം അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സമയം നോക്കാം, ഒറ്റ നോട്ടത്തിൽ തന്നെ സമയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. താഴെ ഡിജിറ്റലായി കൊടുത്തിരിക്കുന്ന ടൈം, അതുപോലെ തന്നെ ഇവിടെ ഈ ചതുര കളർ എന്നുള്ള ഭാഗത്ത് ഇതിൻ്റെ സെക്കൻഡ് കൗണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 6 എന്ന് കാണുന്നത് ഡേറ്റാണ്. ഇന്ന് ഒക്ടോബർ 6 ആണ്. അതുകൊണ്ടാണെന്ന് അതിൻ്റെ 6 എന്നുള്ള ഡേറ്റ് കാണുന്നത്. അതുപോലെ തന്നെ ഏത് ദിവസമാണെന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നുണ്ട്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, അതാണ് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതാണോ ദിവസിച്ചാൽ അതിൻ്റെ ഇവിടെ അവിടെ മാത്രം ബ്ലിങ്കായിട്ട് ഇങ്ങനെ കിടക്കും. അതുപോലെ ഇതിന് 4 ബട്ടൺസാണ് പ്രധാനമായിട്ട് ഈ വാച്ച് തന്നത്. ആ എല്ലാ ബട്ടൻ്റെ അറ്റത്തും ഒരു ബ്ലൂ കളർ ഷെയ്ഡ് വരുന്നുണ്ട്.
അത് ഈ വാച്ചിനൊരു പ്രത്യേക ലുക്കാണ് നമ്മൾ ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ നോബിൻ്റെ ഇവിടെയും നേവി ഫോഴ്സ് എന്നുള്ള അവരുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഈ ഇതാണ് ബട്ടൺ എ, ഇതിന് ബട്ടൺ എ, ഇത് ബട്ടൺ ബി, ഇത് ബട്ടൺ സി, ഇത് ബട്ടൺ ഡി, അങ്ങനെ നാല് ബട്ടൺസാണ് വരുന്നത്. ഈ ബട്ടൺ എ എന്ന് പറഞ്ഞത് അമർത്തി കഴിഞ്ഞാൽ ലൈറ്റ് വരാനുള്ളതാണ്, കണ്ടില്ലേ? അത് ജസ്റ്റ് അമർത്തി കഴിഞ്ഞാൽ ബ്ലൂ കളറിലുള്ളൊരു ലൈറ്റ് വരും. അതുപോലെ തന്നെ ഈ ഡയലിനകത്ത് നേവി ഫോഴ്സ് എന്ന് പറഞ്ഞ അവരുടെ ബ്രാൻഡ് നെയിമും ലോഗോയും അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതും ഭംഗിയുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇത് പറയുന്നത്, ഈ ബട്ടൺ ബി എന്ന് പറയുന്നത് മോഡ് സ്വിച്ചാണ്, അതിൻ്റെ ഡിഫറെൻറ്റ് മോഡുകൾ സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചാണ് ഇത്. അതുപോലെ തന്നെ ഈ ബട്ടൺ സി എന്ന് പറയുന്നത് റീസെറ്റ് ബട്ടണാണ്. അതുപോലെ ബട്ടൺ ഈ ഡി എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണാണ്. ഇതിൽ മെയിനായിട്ട് 5 മോഡ്സാണ് വരുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന് നോർമൽ മോഡ് എന്നാണ് പറയുക. നമ്മൾ ഈ ബട്ടൺ ബി അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ മോഡായിക്കൊണ്ടിരിക്കും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എസ് പി എന്ന് വരുന്ന ഈ മോഡുണ്ടല്ലോ, എസ് പി എന്ന് ഇത് കാണുന്നുണ്ടാവും, അതിനെയാണ് സ്റ്റോപ്പ് വാച്ച് മോഡ് എന്ന് പറയുന്നത്. പിന്നെ ഒന്നും കൂടി അമർത്തി കഴിഞ്ഞാൽ ഏത് അലാറം മോഡ്, അതുപോലെ കൗണ്ടർ. പിന്നെ ഒന്നും കൂടി അമർത്തി കഴിഞ്ഞാൽ ടി ടു എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വരുന്നുണ്ട്, ടൈം മോഡ് എന്നാണ് പറയുക. അങ്ങനെ ടോട്ടൽ 5 മോഡുകളാണ് ഈ വാച്ചിൽ വരുന്നത്. അതിന് ഈ ഡയലിനകത്ത് കാണുന്ന ഈ ഓരോരോ റൗണ്ടിലുള്ള ഈ ഭാഗമെല്ലാം ഫ്ലൂറസെൻ്റ് ആണ്, ഫ്ലൂറസെൻ്റ് കോട്ടിംഗ് ഉണ്ട്. നമ്മൾ രാത്രിയൊക്കെ ഇതെവിടെ വെച്ചാലും ഈ വാച്ച് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ മിനിറ്റ് സൂചിയിലും ഹവർ ആൻഡ് കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് രാത്രി എവിടെയെങ്കിലും വെച്ചാൽ തന്നെ അത് പെട്ടെന്ന് വാച്ച് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ വളരെ ഡിസൈൻ, നല്ല ഭംഗിയാണ് ഈ വാച്ച്, അതാണ് ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതുപോലെ തന്നെ ബാക്കിലും നേവി ഫോഴ്സ് എന്നുള്ള അവരുടെ ഒരു ബ്രാൻഡ് നെയിമും അതുപോലെ തന്നെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഈ വാച്ച് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, വാട്ടർ പ്രൂഫാണ്, റെസിസ്റ്റൻ്റ് അല്ല വാട്ടർ പ്രൂഫാണ്. പക്ഷേ ഇത് പൂർണ്ണമായിട്ട് വാട്ടർ പ്രൂഫിങ് അല്ല കൊടുത്തിട്ടില്ല അവർ, അത് അവരുടെ യൂസർ മാനുവൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ചെറിയ രീതിയിലുള്ള വാട്ടർ പ്രൂഫിങ് മാത്രമാണ് ഇതിനുള്ളൂ. അതായത് നമുക്കിപ്പോൾ ഒരു കൈ കഴുകുമ്പോൾ ഈ വാച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാകും. ചെറിയ ചാറ്റൽ മഴ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ വാച്ച് യൂസ് ചെയ്യാം. പക്ഷേ നമ്മളൊരു സ്വിമ്മിംഗ് പൂളിലോ അല്ലെങ്കിൽ ഷവറിൻ്റെ താഴെയൊന്നും ഈ വാച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. അത്രയ്ക്കുള്ള ഒരു വാട്ടർ പ്രൂഫിങ് ഇതിൽ കൊടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇവരുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചെയിനിൻ്റെ ലെങ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള അനുസരണം ഓരോരുത്തരുടെ കൈയിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിവിടെ നമുക്കൊരു എന്തെങ്കിലും ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് ഇത് ഉയർത്തിയതിന് ശേഷം നമുക്ക് നമ്മുടെ കൈയിന് പാകത്തിന് ഇതിൻ്റെ ലെങ്ത്ത് ശരിയാക്കി എടുക്കാം. അപ്പോൾ വളരെ ഒരു മനോഹരമായൊരു വാച്ചാണ്. അപ്പോൾ ഇതിൻ്റെ യൂസർ റിവ്യൂ ഞാൻ മറ്റൊരു ദിവസം ഇടാം. ഇതിപ്പോൾ ഇന്ന് കൈ കിട്ടിയിട്ടേ ഉള്ളൂ, ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് മറ്റു കാര്യങ്ങളെല്ലാം വേറൊരു ദിവസം വീഡിയോ ആയിട്ടിടാം. നമ്മുടെ ചാനലിൽ ഇതുപോലെ ഇനിയും വീഡിയോസ് വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു തരേണ്ടത്. ഇതിൻ്റെ യൂസർ റിവ്യൂ ഞാൻ മറ്റൊരു ദിവസം ഇടാം.